ഇസ്തിസ്ഖാ മഴയെ തേടുന്നതിന് നമസ്കാരമാണ് പറയുന്നത്. ഇസ്തിസ്ഖാ എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്തസ്ഖാ സഖ എന്ന് പറഞ്ഞാൽ കുടിപ്പിച്ച്, അതിൻ്റെ ഇസ്തിയോട്ട് സീനുണ്ടാ കൂടെ കുട്ടുമ്പോൾ തല ബുസ്സുക്കയാന്നായി. പാനി എന്താടൽ? പാനി എന്താടൽ? ഫസീനുഹാൽ ഇത്തലബി വലൗബില ഹാജത്തിൻ വഷറ തലബു സുഖയാൽ ലിൽ ഇബാദ് മിനല്ലാഹി തആല ഇൻദ ഹാജത്തിഹിം എന്നാണ് ശരയായ ഭാഷ അതിൻ്റെ താരിഫ പറയുന്നത്. അടിമകൾക്ക് വേണ്ടിയിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി അള്ളാഹുനോട് ആവശ്യം തേടലാണ്, അതിന് ഹാജത്തുണ്ടാകുമ്പോൾ. വഹ്യ സലാസത്തു അൻവാ എന്നത് മൂന്ന് വിധം നടത്താറുണ്ട്. അതിനാ മുത്തലക്കു ദുആ ചുരുങ്ങിയത് വെറും ദുആ മാത്രം, നിസ്കാരമോ പ്രത്യേക കോലങ്ങളൊന്നും ഉണ്ടാവില്ല. വയലീഹി ദുആ ഖൽഫ സലവാത്ത് അടുത്തത് ഏതാണെന്നറിയോ? എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷം ദ്വാരക്കല്. വലവു നഫല സുന്നത്ത് നമസ്കാരമായാലും ശരി. മൂന്നാമത്തത് അയലാഹ അസ്സലാത്തു ബിൽ കൈഫിയത്തിൽ ആത്തിയ, ശേഷം പറയാൻ പോകുന്ന കൈഫിയത്തുണ്ടല്ലോ ജമാഅത്തായിക്കൊണ്ടും ഖുത്ബലോദിയിട്ട്, അതാണ് അയല. ഇനി വസയഗത്തി അടുത്ത് പറയും അന്നഹാ റക്അത്താനി, അത് രണ്ട് റക്അത്ത് നമസ്കാരമാണെന്ന് പറയും. ഇപ്പം റക്അത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും ഹിയ സുന്നത്തുൻ ഇന്ദൽ ഹാജത്തി, ഹാജത്തിൻ്റെ നേരത്ത് അത് സുന്നത്താകുന്നു. എന്താ ഹാജത്ത് വരാൻ കാരണം? ലിങ്കിത്തായി കൃഷിയുടെ വെള്ളം കുറഞ്ഞു പോയി, അപ്പോൾ കൃഷി ഉണങ്ങാൻ പോകും. ആ കെല്ലത്തി അല്ലെങ്കിൽ അത് കുറഞ്ഞ് ലിങ്കിത്താകുമ്പോൾ പറ്റില്ലാണ്ടാകലാണ്, കെല്ലത്താകുമ്പോൾ കുറച്ച് എങ്ങനെ കളിയായി ബിഹൈസുരാജക്കഫി, അത് മതിയാവാത്ത കോലത്തിലായി, വെള്ളം ഉണ്ട് പക്ഷെ മതിയാവൂല. ഇനി ബിഹലാഫിമാ ഇങ്കിത്തായ് മാലാജുഹത്താജുലിക്കൽ വക്കത്തി, ആ സമയത്ത് ആവശ്യമില്ലാത്ത ഒരു കാര്യം സാധനമുണ്ട്, അത് ചുരുങ്ങിയതിന് സ്ഥിരിക്കൂല. ആ സമയത്ത് ആവശ്യമില്ല. അനി ഇനി പറയാൻ പോകുന്നത് മുസ്ലിമീങ്ങൾ താമസിക്കുന്ന വേറെ സ്ഥലത്ത് വെള്ളം കിട്ടാണ്ടുണ്ട്, എന്നാൽ ഇവിടുന്ന് തിരിച്ചുകൂടാ തിരിക്കാൻ. കാരണം മുസ്ലിമീങ്ങൾ അങ്ങനെ ഒരു മഹലിലും ഒരു പാർട്ടിയും അങ്ങനത്തെ പ്രത്യേകിച്ച് ഒന്നുമില്ല, എല്ലാ മുസ്ലിമുകളും ഒന്നാണ്. അപ്പോൾ ഒരാൾക്ക് വന്ന എല്ലാവർക്കും വന്നത് തന്നെ. അതാ പല വിങ്ക താൻ തായ്ഫത്തിൻ മിനൽ മുസ്ലിമീങ്ങളിൽപ്പെട്ട അവർ തായ്ഫത്തിനെ തൊട്ടെന്തായി വെള്ളം ഇല്ലാണ്ടായാൽ വഹത്താജത്ത് അവർക്ക് ആവശ്യമുണ്ടെന്താനും എന്നാൽ സുന്നലി ഗൈരഹിം മൈതം, അപ്പം ഗൈറായ മറ്റുണ്ടാളെ നിസ്കരിക്കണം. അന്നാട്ടില്ല നമുക്കെന്താ അത് പറ്റില്ല. അത് പണ്ട് നമ്മൾ ഹൊജയിട്ടുന്ന നാട്ടിൽ നിന്ന് പറഞ്ഞു, ഇവിടെ വെള്ളത്തിന് ക്ഷാമമൊന്നുമില്ല സാർ, നിങ്ങൾ തന്നെ ഇരിക്കുന്നു, നിങ്ങളുടെ നാട്ടിലല്ലേ വെള്ളമില്ലായ്മ, ഇങ്ങനത്തെ സങ്കുചിതത്തെ ഇസ്ലാമിലില്ല. നമുക്കിവിടെ പുഴയുണ്ട് കടലുണ്ട് ഇഷ്ടംപോലെ കൈക്കോട്ടുണ്ടോ മതിയാ വെള്ളം കിട്ടുന്നത്, ഇങ്ങനെ നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ ഇവിടെ നിൽക്കിയിരിക്കുന്നു. എന്ത് ഈ മയലെന്നല്ല പറഞ്ഞു ഭരണത്തിൻ്റെ സൗകര്യത്തിൽ ഇങ്ങനെ ആക്കിയെന്നല്ലാണ് മുസ്ലിമീങ്ങൾ ഒന്നാം. എന്ത് മയല്? അവിടെ ഒരു കല്ലടിച്ച് വെച്ചിട്ട് ഇതപ്പുറം ഇതിപ്പുറം. എല്ലാവർക്കും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടാൻ പ്രയാസമാകുമ്പം ഭരണത്തിന് വേണ്ടിയും മറ്റു സൗകര്യം നോക്കിയിട്ട് ഇങ്ങനെ ഭാഗിക്കാമെന്നല്ലാതെ അങ്ങനെ ഒന്നുണ്ടാ? എല്ലാവരും മുത്തിനവരും മുത്ത്. എന്താ നിങ്ങൾ ബഷീർ സന്ത തുടങ്ങിയ മഹല്ല് വേണ്ടപ്പ വേറെ നാടനടുക്ക്. അല്ല ഞമ്മം പണ്ട് ഹോജായ നാട്ടിൽ നിൽക്കാൻ ഒരു പരിപാടിയാക്കുകയും പറഞ്ഞു, നിങ്ങളുടെ നാട്ടിലല്ലേ ക്ഷാമ ഇവിടെ നിന്ന് നിൽക്കുന്നു, വെള്ളം കാണിച്ചെന്നാ കേക്കോട്ടെ ഇവിടെ കൊത്തിതാ വെള്ളതാ ഇവിടെ നിന്ന് ഇക്കാര്യത്തിന് ആവശ്യം. എന്താ ഐ യുസല്ലു എന്നിട്ട് വയസ്തസ്കൗലഹും അവർക്ക് വേണ്ടിയിരുന്നാകും ദ്വാരക്കയും പണം വെള്ളത്തിൽ. എന്നിട്ടോ വയസ് അലു സിയാദത്തലി അംഫസിഹിം, ഇവർക്ക് സ്വന്തം ആവശ്യത്തിനുണ്ടല്ലോ എന്നാൽ സിയാദത്തായിക്കോട്ടെ. വസവാം ഫീ സിന്നിഹ, അത് സുന്നത്താകുന്ന വിഷയത്തിൽ സമമാണ്. അഹരുള്ളം സാരി വൽ ഖുറാ വൽ ബവാദി വൽ മുസാഫിറൂൻ, ഒരു വ്യത്യാസം ഇവിടെ വിവേചനമില്ല എന്നാണ്. മിസ്രാമാസരത്ത് വലിയ 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 കുറപ്രദേശം നാടുകളാകും, പിന്നെ കറിയകളുണ്ട്, ബവാദി തന്നെ ആൾ താമസമില്ല തൊഴിഞ്ഞ ബാധികളുണ്ടാകും, മുസാഫിരിങ്ങൾ എല്ലാവർക്കും ലിസ്തിവാ ഇൽ കുല്ലി ഫിൽ ഹാജ, വെള്ളത്തിൻ്റെ ആവശ്യത്തിൽ എല്ലാവരും സമന്മാരാണെന്ന് പറഞ്ഞത്.
വഖദ് ഫഅലഹ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ചെയ്തിട്ടുണ്ട്. റവാഹു ശൈഖാനി റളിയല്ലാഹു അൻഹുമാ. അപ്പോൾ ഇത്തിബാന്റെ ദലീലാണ് പറഞ്ഞത്. ഇനി വതുആദു സാലിയും വസാലിസൻ, രണ്ടാമതും മൂന്നാമതും വീണ്ടും വീണ്ടും മടക്കി മടക്കി ഉണ്ടാക്കാം, നിസ്കരിക്കാം. എപ്പോഴില്ല മിസ്കോ വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ ഹത്തായുസ്കയഹുമുല്ലാഹുതാല, അവർക്ക് അള്ളാഹുതാല വെള്ളം കൊടുക്കുന്നത് വരെ ആക്കലെന്നെ. ഇനി ഫാൻതഹബൂലിസ്സലാത്തി, നിസ്കാരത്തിന് ഒരുങ്ങിയിട്ടേ ഉള്ളൂ ഫോസോക്കും, അപ്പോഴെ തന്നെ മയം കിട്ടി, എന്നാൽ നിസ്കാരം നിർത്തിവെക്കണമോ? എന്നാൽ കബല ഈജിത്തമ്മാവുലി ശുക്രി വദ്വാ, ശുക്രിന് വേണ്ടി ദ്വാക്ക് വേണ്ടി ഒരുമിച്ച് കൂടുക, വയസ്സല്ലൂന അനുസരിച്ചോളാം, കാരണം കുട്ടവളം കിട്ടിയല്ലോ. അല സഹീഹി സഹീഹായ വജ്ഹ് പ്രകാരം അവിടെ നിന്ന് ഖിലാഫുണ്ട്, അതിനാ ശുക്രാൻ, ആ നമസ്കാര ശുക്രാൻ എന്നാണ്. അപ്പോൾ വലാബുദ്ധ ഫിഹ മിൻ നിയ്യത്തിൽ ഇസ്തിസ്ഖാ, ഇസ്തിസ്ഖാന്റെ നിയ്യത്ത് വേണം. അപ്പം വെള്ളം കിട്ടാൻ വേണ്ടിയിട്ടല്ല, കിട്ടിയതിന് ശുക്രായിക്കൊണ്ട്. പിന്നെ അവിടെ കുത്തുമുണ്ടാവുമോ? അല്ല, ഇതിനൊക്കെ പരിഹാസമാക്കുന്ന ആളും ഉണ്ടാവും. മുമ്പ് വെള്ളത്തിന് ക്ഷാമം വന്നിട്ട് വളരെ ബുദ്ധിമുട്ടായപ്പോൾ നമ്മൾ ഇത്ര ആൾക്കാർക്ക് ദ്വാരുന്നു, എല്ലാവർക്കും ക്ഷാമമാണ്, എല്ലാവരും നമുക്ക് മനസ്സിറങ്ങി ദ്വാരക്കണമെന്നില്ല. പിന്നെ അങ്ങാടി പോകുമ്പോൾ ഇന്നലെ മഴയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുത്തിന് പോലും ഒരു മുലർക്കാം, മഴ കിട്ടാൻ വേണ്ടിച്ചേ പരിഹസിക്കുന്നു. ഏ മുലർക്ക, അവിടുത്തോന്നോ നിങ്ങളെ മഴ, അതിൽ വേറെ കളിയാക്കല്. ഇതൊക്കെ ചെയ്യുന്നവരാന്ന് സംഘപരിവാറല്ല. പണ്ട് നമ്മൾ ലുഹൂർക്കെടുത്ത് അതോടുകൂടി മഗ്രിബ് തേക്കേണ്ടി വന്നു വെള്ളയിലടിച്ച്, എവിടുന്നോ കാട്ടും പോത്തും മറ്റുള്ള കുളത്തിൽ നിന്ന് കെട്ടി വലിച്ചു കൊണ്ടുവരും ടാങ്കി കയറ്റ് വെള്ളം, എവിടെയോ ചണ്ടിയും കൊള്ളിയുന്നു. എന്നിട്ട് ആ ഞാൻ പത്ത് തൊട്ട് ഏട്ടാന്ന് വിളിച്ചാൽ ഒരു കോപ്പ വെള്ളം കോരി കൊടുക്കും. അപ്പോഴൊക്കെ ആളിങ്ങനെ തിരിച്ചുകൂടി ആസ്പത്രിയുടെ വണ്ടി വന്നു തന്നെ മന്നക്കുന്ന് പാഞ്ഞു വരാൻ തുടങ്ങിയ ആൾ നമ്മളെ കണ്ണുകൊണ്ട് കണ്ടതാ. നേറ്റ് പാത്രമാണെങ്കിൽ നേറ്റ് പാത്രം, ബക്കറ്റാണെങ്കിൽ ബക്കറ്റ് എടുത്തിട്ട്, നമ്മൾ ശൈമാന കണക്കത്തെ പിള്ളേർ തൂക്ക് പാത്രം ഉണ്ടാവും, പോക്കെടുത്താൽ പോകുന്നുണ്ട്. ഏ ഏട്ടാ ഏ ഏട്ടാ എന്ന് പത്തുവട്ടം വിളിച്ചാലാന്ന് ഇരുപത്തി മൂന്ന് തിരിഞ്ഞു നോക്കുക. എന്നാ പഠിപ്പിക്കും പോലെ പഠിപ്പിച്ച കുടുങ്ങൽ തന്നെയാന്ന്. വസാനി സഹീന്റെ സാനി ഇസ്തനദ ഇല അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം മാ സല്ല ഹാദിഹി സ്വലാത്ത ഇല്ല ഇന്ദിൽ ഹാജ, ഹാജത്തിൻ്റെ അവസരത്തിലല്ലാതെ ഈ നമസ്കാരം നമസ്കരിച്ചിട്ടില്ല, അതുകൊണ്ട് ശുക്ര നിസ്കാരം എന്നില്ലാതാന്ന് ആര് പറയും? സാനി. ഓ ഖതഅബിൽ അവ്വൽ, അപ്പം എന്താ സഹീഹും സാനിയും ഖിലാഫ് വന്നല്ലോ. അവൽ കൊണ്ട് ഖത് ചെയ്തു അരെ അല്ല അക്സരിങ്ങൾ, അവലതാണ് നിസ്കരിക്കണം എന്ന് തന്നെ ഉള്ളൂ, ഖിലാഫില്ല. ആ അപ്പോൾ ആ മസാല ഇപ്പം എന്തായി? സഹീഹും സാനിയും തമ്മിലുള്ള ഖിലാഫും ഉണ്ട്, അക്സരിങ്ങളുടെ കത്തുമുണ്ട്. അപ്പം മദ്ഹബ് എന്ന് പറയാവുന്ന മസാലയാണ്. അപ്പം ഖത്തയിലും എന്ത് തന്നെയുള്ളത്? നിസ്കരിക്കണം എന്ന് തന്നെയാണ്. ഇനി വജ്ഹിയൽ വജ്ഹാനി, ഈ രണ്ട് വജ്ഹും നടപ്പിൽ വരും. എവിടെ? ഫീമാ ഇദാലം യങ്കത്തിയൽ മാഉ, വെള്ളം ചുരുങ്ങിയിട്ടില്ല, ഇപ്പം മുങ്കത്തിയായിട്ടില്ല. പക്ഷേ വാറാദു അയ്യസല്ലോ ഇതിൽ സിദാദ, കൂടുതലാക്കാൻ വേണ്ടി നിസ്കരിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചാലായി, അബാ ബുദ്ധിമുട്ടിയുണ്ട്. ഇതേ മസാല അവിടെയും വരുമല്ലോ, വെള്ളം ഇപ്പം മുങ്കത്തിയായിട്ടില്ല. ഇനി വജുമുറുഹുമിമാമു കൽപ്പിക്കണം, ബിസ്യാമി സദാസത്തി അയ്യാമിൻ, മൂന്ന് ദിവസത്തെ നോമ്പ് കൊണ്ട് കൽപ്പിക്കണം. ഇമാമാരാന്ന്, ഇപ്പം ഇമാമില്ല. വമിസുലുഹു നായിബുഹു ഔ ഖാദിൽ മഹല്ലി ഔ മുതാഉം ഫീഹി ഔ ഹാകിമും ഫീ ബലദിൻ ലാ ഇമാമ ഫീഹി. കണ്ടോ, ഒന്നിക്കൽ ഇമാമിൻ്റെ നായിബ്, അല്ലെങ്കിലോ മഹല്ലിലുള്ള ഖാദി, അല്ലെങ്കിൽ അയാൾ പറഞ്ഞ ജനങ്ങൾക്കെല്ലാം സ്വീകാര്യമാണ്. അതാണ് മുതാഉം ഫീഹി. ചില ആളുണ്ടാവുമല്ലോ, ചിലർ പറഞ്ഞാൽ ഒരു മക്ബൂലാവലി. അല്ലെങ്കിലോ നാട്ടിലുള്ള ഹാക്കിം, എങ്ങനത്തേലും ഫീ ബലദില്ല ഇമാമ ഫീഹി. അപ്പോൾ വബി അംദിഹി ലഹും യജിബ് അലൈഹി മുസ്തൗമു എന്നാണ്, കൽപ്പിക്കലോടുകൂടെ നോമ്പ് ഉജൂബായി എന്നാണ് പറയുന്നത്. കൽപ്പനക്ക് അത്രയും മൂല്യമുണ്ട്. ഇന്ന് അടിച്ച് പാരുന്ന തൂത്ത് പാരുന്ന ആളെ സാധനം പോലും കൊമ്മട്ടി കൊടുക്കൂല, പിന്നല്ലേ ഉജൂബാലാട് കിട്ടും.
ഒരു ഒരു തുച്ഛമായ ശമ്പളം പറ്റുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്നത് കവിഞ്ഞ് കൊമ്പട്ടി ഒരു സാധനം കൊടുക്കുന്നില്ല. ഇവർ കൽപ്പിക്കലോടുകൂടി എന്താക്കും മുജൂബായ എന്നാ പറഞ്ഞത്. അപ്പം നീയത്ത് വെക്കുമ്പോൾ മുജൂബായ നോമ്പായിട്ട് കരുതേണ്ടത് നീയത്ത്. അതാ വയക്കഫി ഫീഹി മാഫിൻ നദിരി. ആ നദിരിലുള്ള എന്താണോ നേർച്ചയാക്കപ്പെട്ട നോമ്പ് എന്ന് പറഞ്ഞ മാതിരി ആ അത് വലായത്തെ കൈത് മുജൂബദാലിക്ക ബിൽ അമ്രി ബിൽ ഇസ്തിസ്കാ. ഇസ്തിസ്കാ എന്ന് കൽപ്പിക്കപ്പെട്ടതിൻ്റെ വാജിബ് എന്നൊന്ന് കൈതോടെ നടക്കില്ല എന്ന് മാത്രമല്ല, ഇവിടെ നോമ്പ് നോക്കൽ ഫീനഫ്സിൽ സുന്നത്തല്ലേ, അപ്പം കൽപ്പിച്ചാൽ മുജൂബാവുമല്ലോ എന്ന് മാത്രമല്ല ബൽഖുല്ലു മാ ലൈസ മഅസിയത്തൻ യജിബു ബി അംദിഹി എന്നാണ് പറയുന്നത്. അതുപോലെ മുബാഹൻ ശരിയല്ല. ഇദ്ദേഹത്തിൻ്റെ അതോറിറ്റി പവറാ പറയുന്നത് മഅസിയത്തല്ലാത്ത എന്ത് കാര്യം കൽപ്പിച്ചാലും അത് ചെയ്യൽ വാജിബാകുന്ന വലവ് മുബാഹൻ. അത് മുബാഹായാലും ശരി, അത്രയും ആ കൽപ്പനക്ക് മൂല്യമുണ്ട്. അത് ഇമാമ് കൽപ്പിച്ച വകയിലുള്ള ഇസ്സിസ് ഖാനിൻ്റെ ഗുണം ഖാസ് വേണമെന്നില്ലല്ലോ. ഇനി വലാ തജിബ് തഅത്തുഹു ഫിൽ അംരി ബിൽ മഅസിയ. മഅസിയത്ത് കൊണ്ട് കൽപ്പിച്ചാൽ തഅത്തില്ല തന്നെ. ഇനി അയാൾ കൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അയാൾ സ്വയം ചെയ്യണമെന്നുണ്ടോ, അത് മറ്റൊരു കാര്യം. ലിമത്തക്കൂലൂന മാലാ തഫലൂ എന്നുള്ള കലമ്പ് കേൾക്കുക അയാൾക്ക്. ഇതല്ലാണ്ട് ഈ വുജൂബിനെ തൊട്ടൊഴിയൂല. അതാ പറയുന്നത് വലാജിബ് ഷെയ്ഖുൻ അലൽ ഇമാം ബി അംദിഹി ലിഅന്നൽ മുത്തക്കല്ലിമ ലാ യദഖുലു ഫീ ഉമ്മി കലാമിഹി. ഈ സംസാരിച്ച ആളുണ്ടല്ലോ അയാളെ കലാമിൽ പൊടൂല. വയബ്ഉദ് ഇജാബു ഷഖ്സ് ഷെയ്ഖുൻ അലാ നഫ്സി വലാ യസ്ഖത്തുൽ വുജൂബ ബി റുജൂഇഹി അനിൽ അംർ. കൽപ്പനയെ തൊട്ട് അയാൾ പിൻവലിച്ചത് കൊണ്ട് വുജൂബ് ഒഴിഞ്ഞിട്ടൂല, ഒഴിവാകൂല. കൽപ്പന ഞാൻ പിൻവലിച്ചു എന്ന് പറഞ്ഞു, എന്നാലും ആദ്യത്തെ കൽപ്പന കൽപ്പനയായിട്ട് അടക്കടക്കും. വലാ ബിസ്വഖിജാഫി അസ്നാഇഹി. അപ്പം നീയത്ത് നോക്കുമ്പോൾ വയജിബ് ഫി സൗമി തബിയത്തു നീയത്തി ലൈലൻ. പറന്നു നോമ്പാണെങ്കിൽ രാത്രി നീയത്ത് നോക്കണ്ടേ, അതവിടെ വാജിബായിട്ട് വരും. വലായുക്കളായി ഫാത്ത നഷ്ടപ്പെട്ട കഥാ വിട്ടുണ്ടാകുന്നു മാത്രം. ഇനി വൈജസി എന്ന സൗമു കൈരിഹി വലവ് നഫ്ന ഫി ഹാദിഹി ലയ്യാം. ആ ദിവസങ്ങളിലുള്ള സുന്നത്ത് നോമ്പ് എന്തെങ്കിലും വേറെ നോറ്റാലെ കടമ്പ് വിടും. തിങ്കളാഴ്ച ഒത്തു വന്ന് അപ്പം വലായ ജോസലിൻ മുസാഫിർ ഫിത്തുറുഹു. മുസാഫിറായ മുറിക്കലും ജായിസല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഫർദിൻ്റെ കടമയിലേക്ക് എത്തി. ഈ ത്വാഴത്തടുക്കേണ്ട നേരത്തെ പറഞ്ഞില്ലേ മുബാഹായ സംഗതി കൽപ്പിച്ചാലും കയ്യിൽ വുജൂബാകുന്നു. അങ്ങനെ അനുസരിക്കപ്പെടുന്ന അനുസരണം നൽകപ്പെടുന്ന ആര് ഈ സമുദായ ആരിക്കാ കൊടുത്തെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തോപ്പിയിലിട്ടാണ് ചട്ടിയും കൊട്ടി തെപ്പം മുട്ടിയിലെന്താ അയച്ചു വലിച്ച് കൊണ്ടുപോകും. എന്തെങ്കിലും പറഞ്ഞാൽ കൂട്ടാക്കുമോ? അയാളാണെന്ന് പറഞ്ഞിട്ടൊന്നും നിങ്ങൾ ഇത് നടത്തു. മൊത്തം നോക്കിയിട്ട് ലംഘിക്കും. മാപ്പിള നിലവിലെ പെണ്ണിനെ ബൈക്കാൻ പറ്റൂല. ഇതും തലാക്കും ഇതെല്ലാം കഴിയണം. പിറ്റേ തന്നെ വിളിച്ചിട്ട് പലർ കുത്തി തെക്കും പൊട്ടിച്ചിട്ട് അതെ മംഗലം കഴിഞ്ഞിനെ ഞങ്ങൾ വേറെ മുലാക്കാനോട് ചോദിച്ചത്. അതായത് ഇവയാളെ പരിഹസിക്കാൻ വേണ്ടി വരുന്നേന്ന്. ഇനി അവലൻ വത്തൗബ. തൗബ കൊണ്ട് കൽപ്പിക്കണം. വത്തഖർബ ഇലല്ലാഹി തആല ബി വുജൂഹിൽ ബിർദി. പല ഇനം ഖൈറായ കാര്യങ്ങൾ അത് ഇന്നില്ല. അതുകൊണ്ട് എന്താക്കണം? അള്ളാഹനക്കുള്ള തഖർബാകണം. അപ്പം സദുക്ക കൊടുക്കലുണ്ടാകും. പണ്ട് കക്കടിപ്പുറത്തോറ് മാനേജർ പറയണം പറഞ്ഞു. ആവതുള്ളവർ എന്താക്കണം? വിശക്കുന്നവർക്ക് ഭക്ഷണം വിളമ്പാൻ വേണ്ടി കൽപ്പിക്കണം. അപ്പം ചോറ് കൊടുക്കുന്ന ആൾ ചോറ് കൊടുക്കും, കഞ്ഞി വിളമ്പുന്ന ആൾ കഞ്ഞി വിളമ്പും. അവതില്ലാത്ത ആൾ പിന്നെ അവർ വാങ്ങി കുടിക്കലല്ലേ ഉണ്ടായി. ആവത്തുള്ളവർ തന്നെ അവിടെ കൈ കൊടുക്കും. എല്ലാവരും എന്ന് പറഞ്ഞാൽ കഞ്ഞി കുടിക്കേണ്ട ആളായിരിക്കും ചിലപ്പോൾ ഉണ്ടാകില്ലേ. അയവക്ക് ഭക്ഷണം നിറച്ചും വിളമ്പാൻ കഴിയോ? അതൊക്കെ ശ്രദ്ധിച്ചിട്ട് പറയുള്ളൂ. അതല്ല വാൽ ഖുറൂജ് മിനൽ മദാലി മിഫിദ്ദമി വല്ലിറലി വൽമാലി. സമ്പത്തിലാവട്ടെ മുതലി മറ്റേ അഭിമാനത്തിലാവട്ടെ അതുപോലെ ദം രക്തത്തിലും എന്തെങ്കിലും ഉൾമുള്ളതിൽ നിന്നെല്ലാം പൊരുത്തപ്പെടിച്ചിട്ട് പുറത്തു പോകാൻ വേണ്ടി കൽപ്പിക്കണം എന്നായി.
അതാണ് അന്ന ലിക്കുല്ലി മിമ്മാ ദുക്കിറ മേൽ പറയപ്പെട്ട എല്ലാത്തിലുമുണ്ട് അസറൻ ഈ ജാബത്തി ദുആ ദുആക്ക് ജാബത്ത് കിട്ടുന്ന വിഷയത്തിൽ ഇതിനൊക്കെ അസറുള്ള സാധനമാണ്. അപ്പം മുടക്കമാകുന്നത് എന്താക്കും? മുടക്കായിട്ട് നിൽക്കും. ജാബത്തിന് ബാധി തുറക്കുന്ന സ്ഥലത്ത് തുറക്കുകയും ചെയ്യും. ഇനി വയഹറുജൂന ഇല സഹറായി ഫിർ റാബിഇ നാലാമത്തെ ദിവസത്തിൽ സഹറായിലേക്ക് പുറപ്പെടണം. എപ്പോൾ സിയാമെ നോമ്പുകാരായിട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നാല് നോമ്പായി. അതാണ് കല്യോമി എന്ന് പറഞ്ഞിട്ടതാ. ബൽ അർബഅത്തും ബിയൗമിൽ ഖുറൂജി എന്ന് പറഞ്ഞിട്ടതാ. ഖുറൂജും കൂടെ കൂട്ടുമ്പോൾ നാലായി. ആദ്യം അവ്വലൻ മൂന്ന്. ഫീ സിയാബിം ബിദിലത്തിൻ താണ വസ്ത്രം ധരിച്ചിട്ട് ഈ ആഡംബരങ്ങൾ ചമ്മഞ്ഞൊരുങ്ങിക്കഴിഞ്ഞാൽ അതെല്ലാം അന്നാൻ്റെ മുമ്പിൽ താഴ്മ കട്ടാടിനെ പോകുന്നു. വതഹസ്സുഇൻ ഭയഭക്തിയോടുകൂടിയും പുറപ്പെടണം. قال ابن عباس رضي الله عنهما خرج رسول الله صلى الله عليه وسلم للاستسقاء استسقاء ان തങ്ങള് പുറപ്പെട്ടതു മുതബദ്ദിലൻ മിനൻ മുതവാദിഅൻ മുതദർഅൻ അങ്ങനെയാണ്. ആഡംബര വസ്ത്രങ്ങളൊന്നും ഇല്ലാതെ അത് പിന്നെ സാധാരണ തന്നെ ഇല്ലല്ലോ. മുതവാദിയായിക്കൊണ്ട് മുതദർഅൻ ഹത്താത്തൽ മുസല്ല നമസ്കാരത്തിൻ്റെ സ്ഥലത്തേക്ക് എത്തുന്നതുവരെ അൽ ഹദീസ് അതിന് ബാക്കി ഹദീസ് ഉണ്ടാകും. വഫി ആഖിരിഹി ആ ഹദീസിൻ്റെ ആഖിറിലുണ്ട് അന്നഹു സല്ലാ റക്അത്തൈനി കമാ യുസല്ലിൽ ഈദ് പെരുന്നാൾ നമസ്കരിക്കുന്നത് പോലെ രണ്ട് റക്അത്ത് നമസ്കരിച്ചു എന്നും ആ ഹദീസിൻ്റെ അവസാന ഭാഗത്തുണ്ട്. ഖാല തിർമദി ഹസനും സഹീഹാണെന്ന് പറഞ്ഞു. ഇനി ബഖൗലുഹു മുതബദ്ദിലൻ എന്നുണ്ടല്ലോ, എന്താണ് അതിൻ്റെ അർത്ഥം? ഹുവ കമാ യുഖദു മിനൻ നിഹായ. നിഹായ എന്ന് പറഞ്ഞാൽ അവിടെ ലോകത്തിൻ്റെ ഡിസ്റ്റൻസ്. അതിൽ പറയുന്നു മീൻ തബദ്ദല. തബദ്ദലയിൽ നിന്ന് പിടിച്ചതാണ്. അപ്പോൾ ഒരാളൊക്കെ നമുക്ക് എല്ലാവരും ഉറക്കം വന്നു. എന്ത് എന്ത് രോഗമാണിപ്പോൾ അത്? ഐ ലബിസ സിയാബൽ ബിദില വൽ ബിദിലത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ബി കസറിൽ മുബഹരത്തി ബാക്ക് കസറ് വായിക്കണം. സുക്കൂനിൽ മുജമ ദാലിന് സുക്കൂനും വായിക്കണം. ബിദ് അൽ മിഹ്ന എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യുന്ന അവസരം. ജോലി ചെയ്യുമ്പോൾ ആഡംബര വസ്തുക്കളൊന്നും ഇരിക്കൂലല്ലോ. ആ അതുപോലത്തെ ഒരു ആ എടുജ വസ്ത്രം ധരിക്കലാണ്. ഖാല സഫി ശറഹിൽ മുഹദ്ദബിൽ പറഞ്ഞു. എന്താണ് ഈ ജോലി വസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനും കൂടി വ്യാഖ്യാനിക്കുന്നു. വസിയാബുൽ ബിദിലത്ത് എന്ന് പറഞ്ഞാൽ ഹിയല്ലത്തി തുൽബസഫി ഹാലി ശുഹലി വ മുബാശറത്തിൽ ഖിദ്മത്തി വ തസറഫിൽ ഇൻസാനി ഫി ബൈതിഹി. വീട്ടിൽ വെച്ച് പല ജോലികൾ എടുക്കുന്നു, ഖിദ്മത്തിന് വേണ്ടി ഒരുങ്ങുന്നു, ശുഹലിൽ ഒരുങ്ങുമ്പോൾ ധരിക്കുന്ന ആ വസ്ത്രം എന്താണോ അതാണ് ഇത് സിയാബുൽ ബിദില എന്ന് പറഞ്ഞത്. പ്രത്യേക ചമ്മരിക്കുന്ന വസ്ത്രമല്ല. വൈഹുരുജോന സമിയാന കുഞ്ഞുങ്ങളെ പുറപ്പെടുവിക്കണം, വശയോഹ വാസന്മാരെയും കൊണ്ടുവരണം എന്നാണ്. എന്തുകൊണ്ടല്ലേ? അന്ന ദുആ അഹും അക്റമീൽ ലിജാബ ഇജാബത്തിലേക്ക് അടുത്തതാണ് അവർ ദുആ. വകദൽ ബഹായിമു ബഹായിമിനെ കൊണ്ടുവരണമോ വേണ്ടയോ? ഏ ഫിൽ അസഹി പ്രകാരം ബഹായിമിനെ കൊണ്ടുവരണം എന്നാണ്. ആ വസ്താനി പറയുന്നത് ഇസ്തഹബ്ബു ഇഖ്റാജുഹ ബഹായിമിനെ കൊണ്ടുവരേണ്ടത് സുന്നത്തില്ല. ഇത് ലൈസ ലഹാഹലിയത്ത് ദുആയിൻ ഓർക്ക് ദ്വാരക്കാൻ അവകാശമില്ലല്ലോ എന്നാണ് പറയുന്നത്. എന്നെ പറയുന്നത് അള്ളാഹുന്റെ റഹമത്ത് വർഷിക്കാൻ അവരായിരിക്കും ചിലപ്പം കാരണം. ആ ഇത് അതിനൊരു പള്ളക്കാക്കിയാൽ മതിയല്ലോ. അതിന് ആ മഹജി മഹലത്തിലുണ്ടാകലേ കൊണ്ടു. എന്നിട്ടാണ് ഒത്തുപോയാത്ത ഔലാദുഹനെ കണ്ട ഈ ബഹീമത്തിനെ കൊണ്ടുവന്ന കുഞ്ഞുങ്ങളെ ദൂരത്താക്കാൻ പോലും അതെന്താക്കും? ഇത് കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ആ ദ്വാൻ്റെ വേദിയിൽ കരച്ചലിൻ്റെ വേദി ഉണ്ടാക്കാൻ അതാ ബിയക്സർ സിയാഹു വല്ല ജീജു വറുദ്ദ. അപ്പം അസഹിൻ്റെ ഭാഗത്ത് എന്താ പറയുന്നത്? ബഹായിമിനെ കൊണ്ടുവരണം എന്നല്ലേ പറഞ്ഞത്. അതിന് മറ്റോർ പറഞ്ഞത് ബി ഹദീസി ഒരു ഹദീസാണ് ആരും കൊണ്ടുവരുന്നത്? അസഹ കൊണ്ടുവരുന്നത്. ഖറജ നബിയ്യ മിനൽ അംബിയായി അംബിയാക്കളുടെ കൂട്ടത്തിൽപ്പെട്ട നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖറജ അല്ല ഇസ്തസ്കൈ മനത്താടാൻ വേണ്ടി പുറപ്പെട്ടു. ഫൈദാഹു അബി നംലത്തിൻ അപ്പോൾ ഒരു ഉറുമ്പിനെ കാണുന്നുണ്ട്. റാഫിയത്തും പറയുന്ന കവായ് മിഹായി ലസ്സമ അതിൻ്റെ കാലുണ്ടല്ലോ ആകാശത്തിലിങ്ങനെ പൊന്തിച്ചുകൊണ്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ നബി പറഞ്ഞു കൊടുക്കുന്നു അതെന്താക്കും? ദുആ ചെയ്യുന്ന ഹലത്തിലാണ്. ചിലപ്പോൾ നമ്മളെ ദ്വാനാക്കാണ് ഉഷാറായിരിക്കും അത്.
മറ്റൊണ്ടെന്ന് തന്നെ പീഞ്ഞെടുത്തിട്ട് കീശയിലോട്ടിട്ട് അതിന് അതിനെ കള്ളസും കീശയിലോട്ട് ഭയങ്കര പെരിശയും കൂടെ വെച്ചിട്ടാന്ന് തുരക്കുന്നത് റബ്ബനെ കൊണ്ടാ ഇപ്പം തന്നെ കൊണ്ടാ. ഒരാൾക്ക് പൈസയ്ക്ക് നന്ന കുഴങ്ങിയിട്ട് കടം കയറിയപ്പോൾ എന്താക്കുന്നു, ഒരാൾ പുര വെക്കുന്നു താമസിക്കുന്ന പുര കറിയിട്ടുമ്പോൾ ബിറ്റി അത്യാവശ്യം ചെല്ലാന്തോ അഡ്വാൻസും വാങ്ങി അയാൾ മറ്റോട് കയറി അവിടെ താമസിച്ചു ബാക്കി കൊണ്ടാ പടാ പൈസയാ. എന്ത് വെച്ചാ എന്നാ സ്ഥലം ഞാൻ ഞാൻ ഒഴിയാൻ വേണ്ടി കയറിയല്ല. എന്നാൽ പിന്നെ എനിക്ക് ബാക്കി പൈസ കടം കൂടാനുണ്ട്, ഞാൻ എനിക്ക് ബാർഗൻ എൻ്റെ പേര് എങ്ങനെ നീ വിറ്റക്കില്ലേ. അവിടെ തിരുമ്പം പറയുന്നത് നിങ്ങൾ കൊടുക്കും വില ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങളെ പൈസക്ക് നിങ്ങൾക്ക് ബുദ്ധിയില്ല, ഞാൻ അവിടെ ഒരു വകുപ്പില്ല എന്നും അയാൾ തന്നങ്ങ് വാങ്ങിക്കൂടാ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അരഞ്ഞിട്ട് കുത്തിയിരുന്നു. അയാൾ എത്രയോ കോടികൾ മതിക്കുന്ന പുര എന്താക്കി ആദ്യം അഡ്വാൻസ് വാങ്ങി ചില്ലറ എന്തോ വാങ്ങിയിട്ടുണ്ടാവും, അതിന് മറ്റേക്ക് പുര കിട്ടി. എന്ന് മാത്രമല്ല ചോറ് നടിക്കാൻ വന്ന് നന്നാക്കി തരണമെന്ന് വേറെ കേസും കൊടുത്തിട്ടുമല്ലോ. നിലവിനെല്ലാം പോയിട്ട് ദ്വാരന്നാലും ഇല്ല ദ്വായം ഉണ്ടാവില്ലല്ല. ആ ബഹായിമ എന്ന് പറഞ്ഞാൽ സാധാരണ ബഹീമത്ത് എന്ന് പറഞ്ഞത് ബഹീമത്തുൽ അൻആം എന്നൊരു കെയ്ത് കൊടുക്കുന്നുണ്ട്. അതെ, അവിടെ ബഹീമത്തിന് ബഹീമത്തുൽ അൻആം എന്ന് ഖുർആൻ കെയ്ത് കൊടുത്തിട്ടില്ലേ. അപ്പം അവിടെ ആ കൈദിൻ്റെ ഫായ്ദ എന്താന്ന്, മറ്റു ബഹായിമിൽ നിന്ന് ഈ നാമിന് മാറ്റി നിർത്താൻ പഠിച്ചില്ലേ. മറ്റ് എന്താ പറയുമ്പോൾ സാധാരണ ഒക്കലാകല്ലാത്ത ജീവികൾ ആ ജന്തു ജന്തു എന്ന് പറയുമ്പോൾ ജീവനുള്ള സാധനം അത് നബാത്ത്. എന്നാ അപ്പം റാഫിഅത്തൻ എന്ന് പറഞ്ഞില്ലേ കാല് പൊന്തിച്ചെന്ന്, അപ്പം അത് മലർന്നു കടന്നു എന്നാണ് അവൻ അതിൻ്റെ അർത്ഥം എന്നാണ് ഈ കല്യൂബ് ഇമാം പറയുന്നതാണ്. നോക്ക്, ആ നബിയുൻ എന്ന് പറഞ്ഞത് ഹുവ സുലൈമാൻ അലൈഹിസ്സലാമാണ്. നോക്കിപ്പോ നംലത്ത് എന്ന് പറഞ്ഞാൽ ഇസ്മഹ അറബിയും ഒക്കെ താഫിയത്തും ഒക്കെ ഷാഹിദ എന്നുള്ള പല പേരുണ്ട്. ഏതാണ് റാഫിഅത്തൻ എന്ത് അതിൻ്റെ കവായ്മ പൊന്തിച്ചെന്നല്ലേ പറയുന്നത്, അപ്പം മലർന്ന് കടന്നിട്ട് കാല് പൊന്തിച്ചെന്ന വരേണ്ടത്. വഹിയ മുൽക്കാത്തുൻ അലാ ദഹിരിഹ, എന്നിട്ടോ ആ ഉറുമ്പ് ദ്വാ ചെയ്യുന്ന എന്താ, വഹിയ തക്കൂ തദുഉ ബികൗലി അല്ലാഹുമ്മ ഇന്ന ഖൽഖും മിൻ ഖൽഖിക ലാ ഗിനാ ബിക ബിനാ അൻ റിസ്ഖിക ഫലാ തുഹ്ലിക ബിദുനൂബി ബനീ ആദം, നിൻ്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരു സൃഷ്ടിയാണ് ഞങ്ങളും, നിൻ്റെ റിസ്ഖിനൊത്തൊട്ട് ഞങ്ങൾക്ക് ഗിനയില്ല, അതുകൊണ്ട് ബനു ആദം ചെയ്ത കുറ്റത്തിന് വേണ്ടി ഞങ്ങളെ സൃഷ്ടിക്കല്ലാന്ന് വരക്കും. അതാ കലൂമിമാൻ പറഞ്ഞതാ. എന്നിട്ടോ ഫക്കാല, അപ്പോൾ നബി പറഞ്ഞെന്താ, ഇർജിഉ എല്ലാവരും മടങ്ങിക്കോ, ഫഖദ് ഉസ്തുജീബലക്കും മിൻ അജ്രി ശഅ്നിൻ നംലാ, ആ ഉറുമ്പിൻ്റെ ദുആ കാരണത്തിന് വേണ്ടി നിങ്ങൾക്ക് ഉത്തരം കിട്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവരുടെ ദുആക്കുന്നുണ്ട് ഫലമുണ്ട് എന്നാണ് അസഹ ന്യായീകരിച്ച. ഇതാരും റിപ്പോർട്ട് ചെയ്തു, റവാഹു ദാറക്കുത്തിനെയും ഹാക്കിമും വഖാൽ സഹീഹുൽ ഇസ്നാദ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഹദീസ്. ഇനി ദിമ്മത്തിൻ്റെ ഹരികാറ് വന്നാൽ മടക്കി ആക്കണമെന്നാണ്, വേണ്ട. വലാ യുംനഹുൽ ദിമ്മത്തിൽ ഹുലൂറ, അവിടെ ഹാജരാകലിനത്തോട്ട് തടയപ്പെടേണ്ടതില്ല ദിമ്മത്തിൻ്റെ ഹലുകാർ, കാരണം അവർക്കും വേണ്ടേ റിസ്ക്. ലിയന്നഹും മുസ്തർസിഖൂന വഫദലുല്ലാഹി വാസിഉൻ, അള്ളാഹുവിൻ്റെ ഫതിൽ വാസി ആണ്, അവർക്കും റിസ്ക് ആവശ്യമുള്ള കൂട്ടറാണ്, അവരും വന്നോട്ടെ. പക്ഷെ വലാ യഹ്തനിത്തൂന ബിഹാ, നമ്മളോടൊപ്പം കൂടിച്ചേർന്നിരിക്കണ്ട, നമസ്കാരത്തിനൊക്കെ ദശമിച്ചിട്ടുണ്ടാവില്ല. ഏത് അറബ് എന്താടാൻ പോകുമ്പോട്ടിട്ട് പോകില്ലേ. ലിയന്നഹു ഖദ് യഹി വല, എന്താണ് ഇഖ്തിലാത്ത് വേണ്ട, ലിയന്നഹു ഖദ് യഹില്ലു ബിഹിം അദാബം ബികുഫ്രിഹിം, കുഫറുക കാരണത്താൽ അദാബ് ഇറങ്ങി ഇറങ്ങാമല്ലോ. എങ്ങനത്തെ കുഫർ, അൽ മുത്തഖറുബ ബിഹി ഇത്തഖാദിഹിം, ഈ അവരുടെ ഇത്തഖാദ് പ്രകാരം ഈ കുഫറാണ് അവരെ തക്കറുബാകാനുള്ള സാധനം. നമ്മൾ കുഫറായി കണക്കാക്കുന്ന സാധനമാണ് അവരെ തക്കറുബാത്ത്.
നമ്മൾ വർജിക്കുന്ന ചില ഷുറുബുൽ ഖംറ് അവരുടെ കാര്യത്തിൽ കാര്യമായ സാധനമായിരിക്കും. ആ ഭാഗമായിട്ട് വരും. ഇനി വഹിയ റകഅത്താനി, ഫർഅ കണ്ട, യജൂസ് ഇജാബത്ത് ദുആഇൽ കാഫിരി വയജൂസ് ദുആ ലഹു വലവ് ബിൽ മഗ്ഫിറത്തി വറഹ്മത്തി ഖിലാഫൻ ലിമാ ഫിൽ അദ്കാർ ഇല്ലാ മഗ്ഫിറ ദംബിൽ കുഫരി മാ മൗതിഹൽ കുഫരി ഫലാ യജൂസൂൻ. കാഫിറിൻ്റെ ദുആ ഇജാബത്ത് ജായിസാണ്. അതുപോലെ അവന് വേണ്ടി വരക്കുകയും ചെയ്യാം. മഗ്ഫിറത്തു റഹ്മത്തിന് വേണ്ടിയാകാം. അത് അദ്കാറിൽ പറഞ്ഞത് എതിരായിക്കൊണ്ടാണ് പറയുന്നത്. പക്ഷെ എന്തുണ്ട്, കുഫർ എന്നുള്ള ദംബ് പൊറുക്കണം എന്ന് വരക്കാൻ പാടില്ല. അതല്ല പറഞ്ഞത്, ഇന്നല്ലാഹു ലാ യഗ്ഫിറു. ആ ഫലാ യജൂസു. ഇനി കുഫറും ചുരുക്കം തന്നെയല്ലേ, രണ്ടും രണ്ടും ഒന്ന് ഇഫ്രാത്ത് ഒന്ന് തഫ്രീത്ത് എന്നേ ഉള്ളൂ. കുഫർ എന്ന് പറയുമ്പോൾ എന്താക്കും, ഇഫ്രാത്താണ്ട അല്ല തഫ്രീത്താണ്ടായി, അതായത് ഉള്ളത് ഏറിപ്പോക്കാന്ന് ചുരുക്കിലുണ്ടാകലേ. അല്ല ലാ ഇലാഹ ഇല്ലല്ലാഹു അതിനെ കൊണ്ടു പറഞ്ഞു പറഞ്ഞേ, അതിൻ്റെ അർത്ഥം അതല്ല. അത് അവതരണത്തിൻ്റെ ശൈലി അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞത്. എന്നാൽ പണ്ടവരെ പറഞ്ഞത് ഇതാ ഇതന്നെ ഉസ്താദ് പറഞ്ഞാണ്. അത് ആശയം അവതരിപ്പിച്ച ശൈലിയെപ്പറ്റി നമ്മൾ പറഞ്ഞു വരുന്നത്. തങ്ങൾ അപ്രകാരം ചെയ്തിട്ടുണ്ട് രണ്ടക്കാത്താണ്. രണ്ട് റക്കാത്തിനാക്കാണ് കൂടുതൽ കരുതിയിട്ട് ഹിറാം കെട്ടിയാൽ പറ്റൂല. ഇനി ഫി തക്ബീറാത്തി ഹസബ് അൻ, അപ്പോൾ പെരുന്നാൾ പോലെ എന്തല്ലായി, ഏഴ് തക്ബീറുണ്ട്. വഹാംസാൻ രണ്ട് തക്ബീറും അഞ്ച് തക്ബീർ രണ്ടാം റക്കാത്തിലുണ്ട്. വൽ ജഹ്റി ബിൽ ഖിറാത്തി, ഖിറാത്ത് ജഹ്റാക്കണം എന്ന വിഷയത്തിലും തന്നെ. വമാ യുഖ്റഉ, അത് ഓതപ്പെടുന്ന സൂറത്ത് എല്ലാം പെരുന്നാൾ പോലെ. എന്നാൽ അലി ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ സാബിഖി, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് തങ്ങളെ മുമ്പിൽ, അതാ 315 പേജിൽ മോളുള്ള വരിയിലതാ ആ ഹദീസിലുണ്ട്. ലാകിൻ ഖീല യുഖ്റഉ ഫി സാനിയതി ബദൽ ഇഖ്തറബത്ത്, രണ്ടാം റക്കാത്തിൽ ഇഖ്തറബത്ത് ഓതണം എന്ന് പറഞ്ഞതിന് പകരം ഓതണം ഇന്ന അർസൽനാ നൂഹൻ എന്ന സൂറത്ത് നൂഹ് ഓതണം എന്ന് ഒരു ഖീലുണ്ട്. അപ്പോൾ രണ്ടാം റക്കാത്തിലുള്ള സൂറത്തിന് മാറ്റണം. എന്തുകൊണ്ട്, ലിസ്തിമാലി ഹലല്ലാഹിക്ക് മിൽഹാലി, അത് അവസരോചിതമായി എന്നാണ് അതിൻ്റെ കാരണം പറയുന്നത്. ഏതാ അവസരോചിതമായ സംഗതി, അത് ഉൾക്കൊണ്ടിട്ടുണ്ട്. ബഹുവ ഖൗലുഹു തആല ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലു സമാഅ അലൈക്കും മിദ്റാറ എന്ന ആയത്ത് അതിലുണ്ട്. അപ്പോൾ അവസരോചിതമായ ഒരു കാര്യം ആ സൂറത്തിൽ അടങ്ങിയത് കൊണ്ടാണ്. എന്നാൽ കീലയല്ലേ പറഞ്ഞത്, വൽ അസഹു യുഖ്റഉ ഇഖ്തറബത്ത്, അതിന് ആ കീലൻ്റെ ഓപ്പോസിറ്റ് അസഹു ആകാം സഹീഹു ആകാമല്ലോ. എന്താ വ്യത്യാസം, അതായത് ഈ എതിര് കക്ഷികൾക്ക് ശക്തി കൂടിയാൽ അപ്പുറം അസഹി എന്ന് പറയും. എന്നല്ലാണ്ട് സഹീഹിൻ്റെ ഓപ്പോസിറ്റ് അസഹി, അസഹിൻ മതം സഹീഹിൻ്റെ ഓപ്പോസിറ്റ് കീലാന്നെന്തല്ലോ മിന്നാജിൻ ഇസ്ലാഹ് കൊണ്ട് കളിക്കുന്ന കൂട്ടരുണ്ട്. അസഹെന്ന് പറഞ്ഞാലും സഹീഹെന്ന് പറഞ്ഞാലും വജിഹിൻ്റെ കൂട്ടത്തിൽ മുഴത്തമത്. അപ്പം ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു കോലുണ്ടല്ലോ, ആ അതിന് ശക്തി കൂടിയാൽ ഇവിടെ അസഹ്, നിങ്ങളുടെ ഇസ്മു തഫ്ദീലിടുന്നുണ്ട്. അപ്പോൾ ഇവിടെ കീല എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മറുവശം അസഹാണോ സഹീഹാണോ തിരിഞ്ഞിട്ടില്ല. ശാരിഹ് റളിയല്ലാഹു അൻഹു എടുത്ത് പറഞ്ഞ വൽ അസഹ് കണ്ട, അപ്പോൾ ശക്തി കൂടിയതാണ്. ഇഖ്തറബത്ത് തന്നെ ഓതണം എന്നാണ്, അത് മാറ്റേണ്ടതില്ല എന്നാണ്. അതുപോലെ കമാ യുഖ്റഉ ഫിൽ ഊലാ ഖാഫ്, ഒന്നാമത്തെ സൂറത്തിൽ ഖാഫ് ഓതണം എന്ന് പറഞ്ഞതിൽ ഖിലാഫില്ലല്ലോ. നിങ്ങൾ ഇത് ഒത്തുകൂടുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്ന് ഓതിയതായിട്ട് ഒരു റിവായത്തുണ്ട്. അപ്പം വെള്ളിയാഴ്ച ഓതും പോലെയാ ഇപ്പത്. അത് കാലഫി ഷറഹിൽ മുഹദ്ദബിൽ നമ്മുടെ ഇമാമ് പറയുന്നു ദഈഫാണ്. അപ്പാടെന്താ മറ്റേ ചോയ്സില്ല, ജുമാക്ക് മുനാഫിക്കൂ, ജുമായും മുനാഫിക്കൂലും ഒരിക്കൽ സബ്ബി ഹിസ്മയും ഹന്നാത്താക്കി ഓതണം, അതിവിടെ ഇല്ലയെന്നാ പറയുന്നു. ഇനി പെരുന്നാൾ പോലെ എന്നല്ലേ പറഞ്ഞ, അപ്പോൾ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം പോലെ തന്നെ ആവണമോ, ആ സമയം കിടക്കില്ല. ആ
അതാ വല തഖ്തസുമി വക്കത്തിൽ നീതി, ഈദിൻ്റെ സമയം കൊണ്ട് പ്രത്യേകതയില്ല. ഇന്ദലിഫിൽ അസഹാജ വജുഹ് പ്രകാരം അവഫയ ജോസഫി ജുഹാഫി അയ്യി വക്കത്തിൻ കാനം ഇല്ലയിൽ അവനഹാർ, രാത്രിയാവട്ടെ പകലാവട്ടെ എപ്പോഴും വേണമെങ്കിലും ഓരോ വക്തൽ കറാഹത്തിൽ നിന്നാണ്, കറാഹത്തിൻ്റെ വക്തായാലും മതി. എന്തുകൊണ്ട്? സബബുണ്ടല്ലോ ഇവിടെ, സബബ് മുങ്കടക്കണം, ശേഷം സബബ് ഉണ്ടാകുന്ന പറ്റൂല. അപ്പോൾ അസർക്ക് ശേഷം ഒരാൾ ഹജ്ജിന് പോയാണെങ്കിൽ സഫറിൻ്റെ സുന്നത്തുണ്ടോ? ഇല്ല. അവിടെ ദ്വാരം നടക്കുകയല്ലി ആ അപ്പൊക്കെ മുസ്ലിയാർ വന്നല്ലോ, അത് ഹജ്ജിന് പറ്റൂപ്പ. അതെ, പെണ്ണും കൊള്ളെന്ന് പറയാം, നിക്കിരിക്കാട്ടാ നേള് ഹജ്ജിന് കീഞ്ഞ ഹജ്ജ് സഹിയാവൂല. അല്ലേ പറയുന്ന എന്തെന്ന്? നിക്കിച്ചൂടാന്ന്. അപ്പോൾ ഹൈതായിരിക്കും നിക്കിരിക്കാന്ന്. ഇപ്പോഴത്തെ മസാല മസാല അന്നേരം പാർക്കലല്ലേ, ഈ പപ്പടം ചുടുന്ന താമസമല്ല മസാല ഉണ്ടാകാൻ വേണ്ടിയുള്ളൂ. ഹൈതായിരിക്കും പോലും പറ്റും പോലും, ഹജ്ജിനായതുകൊണ്ട് പറ്റൂന്നാണ്. അതും എന്ത് പറഞ്ഞില്ലേ, പെരുന്നാൾ വരെ ജഹറില്ല. ഖുസൂഫിനും ഖുസൂഫിനും രാത്രിയും പകലും വ്യത്യാസമുണ്ടല്ലോ. ഇനി വസ്താനി അസഹിൻ്റെ സാനി പറയുന്നു, യഹ്തസ്തുബിഹി പെരുന്നാളിൻ്റെ വക്കത്ത് കൊണ്ട് ഖാസാകണം എന്നാണ് പറയുന്നത്. അവർക്ക് എന്താ തെളിവ്? അഖദ മിൻ ഹദീസ് ഇബ്നു അബ്ബാസ് സാബിഖി റളിയല്ലാഹുവിൻ്റെ ഹദീസാണ് ഓർ പിടിച്ചത്. വഹൂമില അത് അത് ചുമത്തപ്പെട്ടു അല അന്നഹുൽ മുഖ്താർ, പക്ഷെ മുഖ്താർ അതാണ് എന്നാണ്. മറ്റേത് ഏത് സമയത്തും ആവാം, പക്ഷെ മുഖ്താർ ഏത്? പെരുന്നാളുടെ സമയത്ത് തന്നെ ആവും. വസജഅതി ശേഷം പറയാൻ പോകുന്നുണ്ട് ജവാസ് യുഖ്തബ ഖബ്ലഹ, അതിൻ്റെ മുമ്പ് ഖുതുബ അതിൽ ജായിസാണ് എന്ന് പറയാൻ പോകുന്നുണ്ട്. പെരുന്നാളിന് നിസ്കാരം കഴിഞ്ഞിട്ടല്ലേ ഖുതുബ. ഇനി ദലീലുള്ള അവലി, ഒന്നാമത്തതിന് ദലീൽ ഹദീസ് ഇബ്നു മാജാ റളിയല്ലാഹു വഗൈരിഹി അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖറദ ഇലൽ ഇസ്തിസ്ഖായി ഫസല്ല റകഅത്തൈനി സുമ്മ ഖതബ. മനസ്സിലായില്ല? തങ്ങൾ ഇസ്തിസ്ഖായിന് പുറപ്പെട്ടു, രണ്ട് റകഅത്ത് നമസ്കരിച്ചിട്ട് സുമ്മ ഖതബ, ശേഷമാണ് ഖുതുബ എന്നാണ്. കല്ല ഇതുപോലെ തന്നെ അന്നിസക്കാൽ ഖുതുബത്തൈഹി ഫിൽ അർക്കാനി വൈരിഹിമാ അർക്കൈരിഹ അർക്കാൻ എല്ലാ ഖുതുബൻ്റെ എല്ലാം ഒറ്റയിനും. ലാക്കിൻ അവിടെ തക്ബീർ ചൊല്ലാൻ പറഞ്ഞ സ്ഥലത്ത് ഇവിടെ ഇസ്തിഗ്ഫാറ വേണ്ടത്. അതാണ് ലാക്കിൻ യസ്തഗ്ഫിറുല്ലാഹ ബദല തക്ബീർ. ഖുതുബ തുടങ്ങുമ്പോൾ തക്ബീർ കൊണ്ട് തുടങ്ങണില്ല, അതിന് പകരം ഇസ്തിഗ്ഫാറാണ് ഇവിടെ ചൊല്ലേണ്ടത്. അവ്വലഹുമ രണ്ട് ഖുതുബൻ്റെയും തുടക്കത്തിൽ ഇത് അവിടെ തക്ബീർ പറഞ്ഞിട്ടില്ല. നമ്മൾ പെരുന്നാളിനോടല്ലേ ഖിയാസ് ആക്കുന്നത്. എന്നാണ് ചെല്ലേണ്ടത് ബദല കൊല്ലി തക്ബീറത്തിന്. ഓരോ തക്ബീറിന് പകരം അപ്പൊ എന്താകും? ഒമ്പതും ഏഴും. എന്നിട്ടോ വയക്സിറുഫിയാസിനായിൽ ഖുതുബത്തി, ഖുതുബൻ്റെ ഇടയിൽ ഇടക്കിടക്കേ തക്ബീർ വരുമല്ലോ, അവിടെ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. അതുപോലെ വമിൻകോൽ ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലി സമാ അലൈക്കും മിദ്റാറ എന്ന കൗലും എന്താക്കണം? ആവർത്തിക്കണം. വയദുഉ ഫിൽ ഖുതുബത്തിൽ ലൂല, ഒന്നാമത്തെ ഖുതുബയിൽ ദുആ ചെയ്യണം. ദുആന്റെ കൗല പറയുന്നത് അല്ലാഹുമ്മ അസ്കിന ഗൈസം മുഗീസൻ, അമ്മത്തിന് മാത്രം നോക്കുന്ന ദുആ മുഴുവനും കിട്ടും. അത് അസ്കിന എന്നെങ്ങനെ വായിക്കണം? ബി ഖത്ഇൽ ഹംസത്തി, ഹംസക്ക് ഖത്ഇആണ്. അസ്കിന മിൻ അസ്ക, വഖത് തഖദ്ദമ മാ യഫീദ് ജവാസ വസ്ലിഹ മിൻ സഖ, സഖയിൽ നിന്ന് പിടിക്കുമ്പോൾ എന്താകും? വസ്ലിൽ ഹംസയാവും. അതിൻ്റെ ന്യായം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഏത് വസഖാഹും റബ്ബുഹും ഷറാബൻ തഹൂരാൻ്റെ സഖായ അസ്കിനാണ്. പിന്നെ ആടുമാടിൻ്റെ പാലിൻ്റെ വിഷയം പറയുമ്പോൾ നുസ്ഖയ്ക്കും എന്നാണ് പറഞ്ഞത്. അപ്പം ഖുർആൻ എന്നുണ്ട് അസ്കയും ഉണ്ട് യുസ്ഖയും ഉണ്ട്. അതിൻ്റെ ന്യായം മുമ്പ് കല്യൂബിമാൻ പറഞ്ഞത് എടുത്തുദ്ധരിച്ചത്. അല്ലാഹുമ്മ അസ്കന ഖൈസൻ മുഖൈസൻ ഹനീഅൻ മരീഅൻ മരീഅൻ, അത് രണ്ടാമത്തത് ഐനാണ്. പിന്നെ ഗദഖൻ മുജല്ലിലൻ സഹൻ തബഖൻ ദാഇമൻ اللهم اسكن الغيث ولا تجعلنا من القانطين اللهم انا نستغفرك انك كنت غفارا فارسل السماء علينا مدرارا.
വേറെയും ദ്വാകളെ പിള്ളിയുണ്ട്. ഞാൻ ഇത് മത്തനാമ കുറച്ച് ചുരുക്കി പറഞ്ഞത്, പ്രധാനപ്പെട്ടത് കൊണ്ട് മതിയാക്കും. ഖൈസൻ എന്ന് പറഞ്ഞാൽ മത്തർ, മുഖൈസൻ എന്ന് പറഞ്ഞാൽ ബിലമ്മിൽ മീമി, മീമിന് ലമ്മ്. മുഖൈസൻ ഐ മർമൂറിയൻ മുസ്ബിൻ, ഞങ്ങൾക്ക് വിശപ്പും തീർക്കണം ദാഹം തീർക്കണം, അതാണ് ഖൈസൻ മുഖൈസൻ എന്ന് പറഞ്ഞതിനർത്ഥം. ആഹാരപാനീയങ്ങൾക്കെല്ലാം മതിയായി. ഹനീ എന്ന പറഞ്ഞാൽ ഹുവ തയ്യബുല്ലദീ ലാ യുഖസുഹു ഷൈഉൻ, അതിനെ മനക്ലേശമുണ്ടാക്കുന്ന ഒന്നുമില്ലാതെ കണ്ട് സന്തോഷകരമായ രീതിയിൽ എന്നാണ് ഇതിനർത്ഥം. ഹനീ അൻ മരീ അൻ എന്ന് ബിൽ ഹംസി, അതിനാ ഇപ്പുറം മരീ അൻ അതിന് പറയുന്നുണ്ട്, അത് മാറിപ്പോകാതിരിക്കാനാണ്. ഹുവൽ മഹമൂദ് അല്ലാഖിബ, അതിൻ്റെ അവസാന സ്തുത്യർഹമാവുക എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ മരീ അൻ എന്ന് പറഞ്ഞാൽ ബി ഫത്ഹിൽ മീമി വ കസിറിർ റായി ഐ ദാരി റൈ അൻ എന്ന് പറഞ്ഞാൽ നമാഇൻ, അതുകൊണ്ട് വളർച്ച, ഉണങ്ങിപ്പോയ സാധനം വളർന്നു വരുത്തുണ്ടല്ലോ, അതാണ് പറഞ്ഞാൽ പുഷ്പി ആ ചെടികളൊക്കെ. പിന്നെ ഗദഖൻ എന്ന് പറഞ്ഞാൽ ബി ഫത്ഹിൽ ഗൈനിൽ മുഅജ്ജമത്തി, പുള്ളിയുള്ള ഐൻ എന്നെന്താക്കണം, പൊത്തു കൊടുക്കണം. അതിനാ മുഅജ്ജമത്ത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അയിനോ അയിനൊന്നും വായിച്ചൊക്കുമല്ല. വദ്ദാലിൽ മുഹമ്മലത്തി, പുള്ളിയില്ലാത്ത ദാലി എന്നെ മുഹമ്മലത്ത് നിന്ന് പുള്ളി ദാലാകാതിരിക്കാൻ. ഐ കസീർ അൽ ഖൈർ എന്നാണ് അതിൻ്റെ അർത്ഥം. മുജല്ലിലൻ എന്ന് പറഞ്ഞാൽ ബി കസിറിൽ ലാമി, ലാമിന് കസർ മുജല്ലി, യുജല്ലിലുള്ളതാന്ന് പറഞ്ഞാൽ ഭൂമി എന്താക്കുന്ന മുതുകൊണ്ട് പുതക്കും. അതുപോലെ കജില്ലിൽ ഫറസി, കുതിരക്ക് മേത്ത് ഒരു തുണിയിടലുണ്ട് എന്നതുപോലെ ഭൂമി ചില ഭാഗത്തും ചില ഭാഗത്തും. ഇപ്പം ഭൂസരി മഴ പെയ്ത് നമുക്ക് ചൊറുക്കടക്കം മഴയിലാണ് നല്ല പൊരിഞ്ഞ വെയിലുള്ള സമയം ഉണ്ട് കഴിഞ്ഞു. മഴയച്ചാടാൻ തണലത്ത് എല്ലാവർക്കും കയറി നിൽക്കുന്നുണ്ട്. ഇനി പറഞ്ഞു നോക്കുമ്പോൾ പൊരിഞ്ഞ വെയില്, അപ്പം മുജല്ലിലായിട്ടില്ല. സഹൻ എന്ന് പറഞ്ഞാൽ ബിൽ മുഹമ്മലത്തൈനി, രണ്ടും പുള്ളിയില്ലാത്ത അക്ഷരാണ്. ഷദീദൽ വഖയാലൽ അർളി, ഭൂമിയിലേക്ക് നല്ല ശക്തമായി വീഴുന്നത്. അപ്പം ഭൂമി നല്ലോണം കുടിക്കും. സീനി സീനി. പിന്നെ തബഖൻ എന്ന് പറഞ്ഞാൽ ബി ഫത്ഹി ത്വാഇവൽ ബാഇ, രണ്ടിനും ഫത്ഹ കൊടുക്കണം. യുതബ്ബിഖുല്ലർള, ഭൂമി അത് മൂടും. ഫയസീർ കത്തബക്ക അലിഹ, ഭൂമിൻ്റെ മേലെ വെള്ളം താവും, ഇങ്ങനെ മൂടിക്കിടക്കും. ദാഇമൻ എന്ന് പറഞ്ഞാൽ കാലാകാലം എന്ന് പറഞ്ഞതിനർത്ഥം ദാനി പരിധി നിരന്തിഹൽ ഹാജത്തി അലിഹ, അതിൻ്റെ ആവശ്യം കഴിഞ്ഞോളം ദാഇമാന്ന് എടുത്തോളൂ. അതല്ലാണ്ട് കാലാകാലം കൊല്ലത്തിലെ 12 മാസം വെള്ളം കെട്ടുന്ന സുഖമായാൽ പിന്നെ കുറച്ച് വിഷമമുണ്ടാവുമല്ല, അത് ഞാൻ അവിടെ കഴുത് കൊടുക്കുന്നു. അല്ലാഹുമ്മസ്കിനൽ ഖൈസ വല തജ്അൽനാ മിനൽ ഖാനിതീൻ, എന്നുവെച്ചാൽ ഐ ലായിസീന ബി തഖീരിഹി, അത് പിന്തിയിട്ട് ഞങ്ങൾക്ക് നിരാശ ഉണ്ടാകുന്ന രൂപത്തിൽ അപ്പല്ല. അതെന്താ മനുഷ്യൻ്റെ സ്വഭാവം അങ്ങനെയാണ്, പിന്തിയിട്ട് കാണുമ്പോൾ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക നസ്തഗ്ഫിറുക ഇന്നക കുന്ത ഗഫാറ ഫാറിസലി സമാ എന്ന് പറഞ്ഞാൽ ഇവിടെ സമാ കൊണ്ടെന്നും അയാൽ മത്തറാ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞാലോ, ഒരു ലഫ്ദ് പറഞ്ഞിട്ട് ആ ലഫ്ദുമായി ബന്ധമുള്ള മറ്റൊന്നിനെ ഉദ്ദേശിക്കുന്നതാണ് മജാസ് എന്ന് പറയുന്നത്. ഇപ്പം സമാ എന്ന് പറഞ്ഞാൽ മേൽഭാഗം അല്ലെങ്കിൽ ആകാശം എന്നാണ്. അപ്പം അത് മഴയേറ്റ് ബന്ധമുണ്ട്, അതുകൊണ്ട് മത്തർ മജാസ്. അപ്പോൾ തഷ്ബീഹ് അല്ലാത്തതിനൊക്കെ എന്താ പറയും, മജാസ് മുർസൽ എന്നാ പേര്, മജാസ് മുർസൽ. നമ്മൾ പണ്ട് പറഞ്ഞ പരിസര മജാസ്. പള്ളിയിലാണ് നിർത്തണം, ഞാൻ വേഗം പോയിട്ട് പള്ളിയിൽ പോയിട്ട് മുത്തരിക്കട്ടെ എന്ന് പള്ളിയിലുണ്ടായിരുന്നു, മുത്തരിക്കില്ലേ. പള്ളിൻ്റെ പരിസരത്തുള്ള ബാത്റൂമിൽ ഒഴിക്കാമെന്നതിന് അർത്ഥമുള്ളൂ, അല്ല പരിസര മജാസ്. അതാ മജാസ് മുർസൽ. തഷ്ബീഹ് മാത്രം പറഞ്ഞ് വിസ്യാർത്ത്. പിന്നെ കസീറൻ എന്ന് പറഞ്ഞാൽ, അല്ല മിദ്റാറൻ എന്ന് പറഞ്ഞാൽ ആവശ്യാനുസരണം കസീറൻ. റവശാഫിഅയ്യു റളിയല്ലാഹു അൻഹു അൻ ഇബ്നു ഉമറ റളിയല്ലാഹു അൻഹും അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യസ്തസ്ഖ, മഴയ്ക്ക് തേടുമ്പോൾ ഖാൽ അല്ലാഹു മസ്കിനാ ഖൈസ എന്ന് ഇലാഹിലിഹി. അപ്പോൾ ഹദീസ മുപ്പിലെടുത്ത് വെച്ചത്. വഫീഹി ബൈനൽ ഖാനിത്തീൻ വമാ ബാദഹു സിയാദത്തു മദ്കൂറ. ഏ ഖാനിത്തീൻ എന്ന് പറഞ്ഞാൽ ആ ഹദീസിലാണ് പറയുന്നത്, അതിന് ശേഷമുള്ളതിൻ്റെയും ഇടയിലുണ്ട് സിയാദത്തും മദ്കൂറത്തും ഫിർ റൗല, റൗലയിൽ ഒരു സിയാദത്ത് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞതിൻ്റെ മിന്നാജി പറഞ്ഞിട്ടില്ല എന്ന്, അതാ പറയുന്ന അല്ലാഹുമ്മ ഇന്ന ബിൽ ഇബാദി വൽ ബിലാദി മിനൽ ലഹ്വായി വൽ ജുഹദി വല്ലങ്കി മാലാ നഷ്കോ മാലാ നഷ്കോ എന്ന് പറഞ്ഞാൽ ബിന്നുവനി ബിന്നുവനി, അത് വായിൽ പെട്ടതല്ലേ, അത് വായനയുടെ ശരി പറഞ്ഞതാണ്. ആ
നല്ലാണ്ട് കാഫ് ഹായായും സാധു സബഹമർവാത്തിൻ ഹാവിമൻസി കാഫ് കദാലിക്ക അങ്ങനെ നല്ല ഹിസ്ബുൽ ബഹർ ഓതലി സബഹമർവാത്തിൻ ഏഴ് വട്ടം ആവർത്തിക്കണം. അപ്പോൾ ഹാമീന്നത് ഹം 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 എന്ന് പറഞ്ഞാലോ ആവൂല. ഒരു ബുഡേൽ ഗാനത്തിന് ബഹുമാനപ്പെട്ട അസഹരി തങ്ങൾ നേതൃത്വം നമുക്കെല്ലാം ഓരോ പണി തന്ന് നീന്തതോ നീന്തോ നിന്ന് ഒരാൾക്ക് ഹിസ്ബുൽ ബഹരം കൊടുത്ത് അയാളുണ്ട് ഹെം 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 നഗ്നു വൈകാൻ ഞാൻ ചോദിച്ചു ഇങ്ങനെ കടയാന്ന് നിങ്ങളെ കോട്ടയോടെ നിന്നാന്ന് നിന്ന് വെച്ചിരുന്നു നിങ്ങൾക്ക് എന്താ പണി അവർക്ക്. അപ്പോൾ ഈ ഇവിടെ ഹാമി ഞാൻ ഹം ഹം എന്ന് വായിക്കണം ഇവിടുന്ന് പഠിച്ചത് അടയത്തിൽ അതിലുള്ളത്. അപ്പം അലിഫ് ലാമി ഇമ്ര അൽമാറ കാഫ യാസ ഗഹ യാസ് അതാ ഇടക്ക് ദായിതുണ്ടെന്ന് പറഞ്ഞില്ലേ അതാ പറയുന്നത്. അത് അന്ന് ഹർക്കത്ത് കൊടുത്താൽ നല്ല ദുആയത് അല്ലാഹുമ്മ ഇന്ന ബിൽ ഇബാദി വൽ ബിലാദി മിനൽ ലഹ്വായി വൽ ജുഹദി വൽ ലംഖി മാ ലാ നഷ്കു ഇല്ലാ ഇലൈക്കാന്ന ദുആ. ബിൻ നൂനി എന്ന് പറഞ്ഞാൽ നഷ്കൂന്ന് അവിടെ നൂന് വായിക്കണമെന്ന് കാണിക്കാനാന്ന് മനസ്സിലാകുന്നില്ല. നിന്നെന്തെല്ലാം സകല ഉറക്കത്തിൽ അല്ലാഹുമ്മ അംബിത്തു ലന സർആ വഅദിറ ലന ലർആ അതാണ് ദറ എന്നാണ് ഫേല് അതിരിന്നല്ല കസേരില്ലേ അതിർറ ലന ലർആ വസ്തനാമിൻ ബർക്കാത്തിസ്തമായി വാമ്പിത്തു ലനാമിൻ ബർക്കാത്തിൽ അറളി അല്ലാഹുമ്മ റഫഅ അന്നൽ ജുഹദ വൽ ജുഹൽ വല്ലാരി وكشف عنا من البلاء ما لا يكشفه غيرك انا ترن ا حديث اللي عندند من اللغوا ونيله هذا واللغوا انلذ بالحمز ل ا بين والمدي لغوا ان شده الجوع انا ادين ارتم والجهد ان ورنا تعب لنخ ان ورنا شده التعب اذانا ادي زياده ഉണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ടോ റൗലയിലുണ്ട് അസലിലുണ്ട് ദക്കറഫിൽ മുഹദറി അക്സറഹ മുഹദറ മിൻഹാജിൻ്റെ മുമ്പുള്ള കിതാബ് റാഫിമാമിൻ്റെ അതിൽ അക്സറും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വാസ്കത്തഹുൽ മുസന്നിഫു മുസന്നിഫല ഇമാം നവവി റളിയല്ലാഹു അൻഹു ആ ദായിദ് ഉണ്ടാക്കി ഒഴിവാക്കി അത് പറ്റാത്തത് കൊണ്ടല്ല ഇഖ്തിസാലൻ വാചകം ചുരുക്കാൻ വേണ്ടിയിട്ടാണ്. ചിലതെന്താക്കും അതിന് അസലില്ലാന്നുകൊണ്ട് ഒഴിവാക്കലുണ്ട് അതല്ല. ഖാലുള്ള ഹസ്സൻ വിത്താജബ മിൻ ദാലിക്ക ഏ ഹസ്സന ഇമാം പറയുന്നത് അതെങ്ങനെ ഒഴിവാക്കിയേക്കലി എല്ലാം ബട തന്നെയല്ലേ അതാവും. മൂപ്പർ അജബ് പ്രകടിപ്പിച്ച് ഫൈനൽ ജമിഅ ഫി ഹദീസിൻ വാഹിദിൻ റവാഹു ശാഫിഇ ഫിൽ ലുമ്മി വൽ മുഖ്തസർ ഏ അപ്പോൾ വല്ലമീർ ഫി ഖൗലിഹി അസ്കതഹു എന്ന് പറഞ്ഞാൽ ആ സായിദിനെ ഒഴിവാക്കി അല്ലെങ്കിൽ അക്സറിനെ ഒഴിവാക്കി നോക്കണം. ദുആ പറ്റ ഒഴിവാക്കിയെന്ന് പറഞ്ഞാൽ ഒഴിവാക്കാൻ പാടില്ലല്ലോ. അപ്പം ലമീർ എന്താക്കണം ഒന്നെങ്കിൽ സായിദയിലേക്ക് മടക്കണം അല്ലെങ്കിലോ അക്സറിലേക്ക് മടക്കണം. ഇനി വസ്തക്കിബിലത്ത കിബിലക്ക് മുന്നിടണം ബാദ സദ്റിൽ ഖുതുബ അസാനിയത്തി രണ്ടാമത്തെ ഖുതുബൻ്റെ തുടക്കത്തിൽ തുടക്കം എന്ന് വെച്ചാൽ വഹിയ നഹവ് സുലൂസ് ഏതാണ്ട് ഒരു മൂന്നിലൊന്ന് കഴിഞ്ഞിട്ടാകുമ്പോൾ ആ സദ്റിനെ മയനപ്പെടുത്തതാണ്. കമാ കാലഹു ഫി ദഖായിക്ക് ദഖായിക്ക് ഏതാ മിൻഹാജ് ഉണ്ടാക്കുന്ന അവസരത്തിൽ ചെറിയൊരു ലഘുര ചെറിയ കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താക്കണം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം അതാ അസ്കത്തഹുൻ്റെ അക്സർ അതാ വസ്തക്ക ഇമാമ് അതുമ്പോൾ മാതാ സദിൽ ഖുതുബത്തി സാനിയ അപ്പം വല വിസ്തക്കുമ്പല ഫിൽ ഉലാലം യുഇദുഹു ഫി സാനിയ ഒന്നാമത്തേലും മുന്നിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തേലും മടക്കണമെന്നില്ല. എന്നിട്ടോ വജുബാജഹു ഫി ദുആയി കിബിലക്ക് മുന്നിട്ടുകൊണ്ട് ദുആയിൽ കർപ്പം കൂട്ടണം ഹിനൈദിൻ സിർറും വജഹിറാൻ സിർറുമാകാം ജഹുറുമാകാം. ഉദുഉ റബ്ബകും തളറുഅം വഖീഫതൻ ഫൈദാ സർറ ദുആ അന്നാസി വസൈദാ സർറ ദുആ അന്നാസി സിർറാൻ ഇമാമി സിറാക്കിയിട്ടുണ്ടെങ്കിൽ ജനങ്ങളും സിറാക്കുക. വൈദ ജഹറ ജഹറാക്കുകയാണെങ്കിൽ അമ്മനു ഇമാം ജനങ്ങളെന്താക്കണം അമീം പറയുകയാണ് വേണ്ടത്.
വയർഫഊന കുല്ലുഹും എല്ലാവരും ഉയർത്തണം ഐദിയഹും അവരെ കയ്യിനെ ഉയർത്തണം ഫി ദുആഇലി ഏ മുഷീദീന ഇഷാറത്താക്കുന്നവരാട്ടി ബിദുഹൂലി അക്കൊഫിഹിം അവരെ കഫ ഇതല്ലേ അപ്പം ഇത് ഇത് ലഹർ ഇത് ബത്തനി അപ്പം ഇഷാറത്താക്കി ഇലസമാ ആകാശത്തിലേക്കില്ലേ അപ്പം ഇങ്ങനെ ചേർന്ന് അഥവാ റവ മുസ്ലിം അന്നാന സിന്ദിയല്ലാഹു അന്നഹു സല്ലല്ലാഹു അലൈഹി ഇസ്തസ്ക തങ്ങൾ മനക്ക് തേടി ഫാഷാറബി ലഹരി കഫൈഹി ലസ്സമാ ആകാശത്തിലേക്ക് ലഹുർ കഫ് ഇങ്ങനെ കാണിച്ചുന്നല്ലേ വൻ ഹിക്കുമത്ത് ഫീഹി എന്താണ് ആ ഹിക്കുമത്ത് അന്നൽ ഖസ്ദ് ദഫ്ഉൽ ബലാ ബലായിന ഉയർത്തലാണ് ഖസ്ദ് അല്ലാഹു മക്ഫിന എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആക്കുന്നത് ആ അല്ലാഹു മക്ഫിന അപ്പം ബലായിന തടുക്കൽ ബി ഖിലാഫി ഖാസിദ് ഹുസൂലി ഷൈഇൻ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കിട്ടുന്നാൾ ഇങ്ങനെയല്ലേ വാങ്ങലേ നമുക്ക് കിട്ടാൻ കുഴങ്ങുമ്പോൾ ഇങ്ങനായിട്ട് വാങ്ങൂലല്ല ഒന്ന് തട്ടാൻ വേണ്ടിയിട്ടിങ്ങനെ അപ്പം ഫേച്ചാലും ഭത്തന കഫൈഹി ലസ്തമാ കിട്ടാൻ വേണ്ടി ചോദിക്കുന്ന അവസരത്തിൽ എന്താക്കും രണ്ട് കഫിനെ ഭത്തന ഉൾ വഴിട്ടാക്കണം വല്ലാഹു മക്ഫിന എന്ന് പറയുമ്പോൾ എങ്ങനെയാക്കുന്നു അല്ല അരമുലക്കന്മാർ പറയും അങ്ങനെ എന്താ ഒരു കളി ഇങ്ങനെ വേക്കാനല്ലേ വരുന്നത് ഞാനോദ്യ കിതാബൊന്നും കണ്ടിട്ടില്ല അതിന് കിതാബ് ഓതണ്ട് ഇടുന്നു പത്രം വായിച്ചാൽ കിതാബ് ഒത്താവുമോ ഞാനോദ്യ കിതാബൊന്നും കണ്ടിട്ടില്ല എട്ട് കിതാബുകളെ ആളാ ഇത്ര വേഗം അശൈഖന്മാർക്കെതിരെ ആരോപണം എന്നറിയോ അതെ അത് ബലാഗ് തടുക്കൽ കസന്നല്ലേ പറഞ്ഞത് അത് അനുസരണത്തിൽ തന്നെ ഹദീസിലുള്ളതിനല്ലേ പറയുന്നത് വദക്കറ ഫിൽ മുഹർറി ദുആ അൻ ഒരു മുഹർറിന് ഒരു ദുആ പറഞ്ഞിട്ടുണ്ട് അസ്ഖതഹുൽ മുസന്നിഫ് മുസന്നിഫ് അവിടെ ഒഴിവാക്കിയിട്ടുണ്ട് അതും ഇഖ്തിസാറിന് വേണ്ടിയിട്ട് മുഹർറർ ഒരുപാട് ദുആകളുണ്ടാകും ഇത് ലങ്ക് തന്നെ കൊടുക്കുക എന്താണ് ഇപ്പം പറഞ്ഞിട്ട് മൈഷത്തം ലങ്ക സിദ്ധത്വ താബ് മൊത്തം പറഞ്ഞത് അവിടെ തന്നെ താബിൻ്റെ കടുപ്പം മന്നാരള്ളാൻ ദിക്കരി ഫൈനലഹു മൈഷത്തം ലങ്ക എന്ന് പറഞ്ഞില്ല ഖാല ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു വയത്തലബു ലികുല്ലി മിൻഹു അൻ യഖൂല അല്ലാഹുമ്മ ഇന്നക അമർതന ബിദുആഇക വവഅത്തന ഇജാബതക وقد دعوناك كما امرتنا فاجبنا كما وعدتنا اللهم فمن علينا بمغفرتك ما قارفنا واجابتك في سقيانا وسعت في رزقنا نتو ويندب لكل من حضر حاضرായ എല്ലാവർക്കും സുന്നത്ത് ഉണ്ട് കസറത്തുൽ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കലി വശഫാഅത്തി ഇലാ റസൂലില്ലാഹി തആല വറസൂലിഹി അല്ലാഹുവിനെ കൊള്ളയും റസൂലിനെ കൊള്ളയും ഷഫാഅത്തും ബി ഖാലിസ് അമലിഹി ഇവൻ ചെയ്ത ഖാലിസ് അമലില്ലേ ഗുഹയിൽ കുടുങ്ങിയ ആൾ വരുന്നില്ലേ എന്നതുപോലെ വബി അഹ്ലിൽ ഖൈരി വസ്സലാഹ് ഖൈറിൻ്റെയും സലാഹിൻ്റെ ഹലുകാറെ കൊണ്ടും ഷഫാഅത്ത് തേടുക റബി ദുഹൂരി അക്കുഫിൻ്റെ അവിടെ നോക്കിയിട്ടാണ് നല്ല പഠിക്കേണ്ട വിഷയമാണ് ഹാസിനുൽ ജംഇ ബൈന തനാഖുലി ഒന്ന് ഇങ്ങനെയാക്കാൻ പറഞ്ഞു ഒന്ന് ഇങ്ങനെയാക്കാൻ പറഞ്ഞല്ലോ ഇത് രണ്ടും കൂടെ എന്തെങ്കിലും ജമന്ത അന്നൽ ഇഷാറത്ത ബി ലഹരിൽ കഫി ഫീ കുല്ലി സീഗത്തിൻ ഫിഹാ റഫ്ഉൻ ഉയർത്തൽ എന്നുള്ള അർത്ഥം വരുന്ന കലിമത്തുണ്ടോ എന്നാൽ ഇങ്ങനെ വിമാന എക്ഷിഫ് വറുഫ എന്നിങ്ങനെ അല്ലാഹു മക്ഫിന തടുക്കലല്ലേ വബി ബത്തനിഹി ഫീ കുല്ലി സീഗത്തിൻ ഫിഹാ തഹസീലും ഒരു തഹസീലുണ്ടാവും അതിൽ ഞാൻ വസ്കന വാമ്പിത്തിലന മുതലായവയിൽ എന്താക്കാം ബത്തനുണ്ട് വേർക്ക ഇതാണ് പരസ്പരം അതിൻ്റെ രൂപ വ്യത്യാസം ഇനി വമാഫിൽ മന്നജ്മിൻ എത്തിബാരുൽ ഖസ് ലൈസാല ഇത്തലാക്ക് വലവചിത്തമായ തഹസീലും വർറഫു തഹസീലും വേണം റഫും പോണം നോക്കാം രണ്ടും കൂടെ ഒമിച്ചു റാസാനിയ റഫിനാണ് മുൻഗണന എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ചിന്തിക്കുക ബലാഗ് തടുക്കലാന്നിപ്പോൾ കൂടുതൽ ആവശ്യമായിട്ട് വരുന്നു ഏത് മുക്കിലും മൂലയിലും ബലാഗ് വന്നു കമാലോ സമയ ഷഹസൻ ദഹാബിഹിമ ഏ അകടത്തുനിന്ന് അതായത് തഹസീലിനും വേണ്ടി ദ്വാരക്കുന്നുണ്ട് റഫിനും വേണ്ടി ദ്വാരക്കുകയാണെങ്കിൽ ഈ സാനിക്കാന്ന് പ്രാധാന്യം കൊടുക്കേണ്ടതെന്നാണ് അള്ളാഹു മഫ്അലി മിസലദാലിക്ക് വൈക്കുറഹു റഫ്അൻ യദിൽ നജസത്തി ഫിദ്വാ നജസാക്കപ്പെട്ട കൈ ദ്വായിൽ ഉയർത്തൽ കറാഹത്താണ് കൈക്ക് നജസ്സുണ്ട് എന്നാൽ ദ്വാരക്കും ഉയർത്താൻ പാടില്ല വലോ ബിഹായിരൻ അത് മറയോടുകൂടിയായാലും ശരി മറ എങ്ങനെ ഉണ്ടായാലും കഥാഖലി കൊമ്മി കുപ്പായത്തിൻ്റെ കൈൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് അല്ലെ തുണി ചുറ്റി എന്നാലും പറ്റൂല ശരിയില്ലേ
ഇനി ചെയ്തുവോ അത് അതിലുണ്ടല്ലോ ചില മാനൊക്കെ ഒപ്പിച്ചിട്ട് മറ്റേ അവിടുന്ന് മറ്റേ ഇതാക്കാം ഇങ്ങനെ അല്ലാക്കുന്നതാണ് അതെന്താ ഈ കാട്ടിനുള്ളിൽ നമുക്ക് തിരിട്ടില്ല അതാണ് ബേസിക്കാ പാട്ടിലെ ഇപ്പോൾ ജമിഞ്ഞാത്തി മാമിൻ്റെ അസ്മാലുസനം അന്തോമത്ത ചെല്ലുന്നു ദിംജാത്തി മാമ അസ്മോലിസിനെ ബൈത്താക്കിയിട്ടുണ്ട് ഒരു ഒരു കഷ്ടത്തിൽ ഒരു പേര് പറയും അതിൻ്റെ ഒരു ദ്വായും പറയും രണ്ടാമത്തെ കഷ്ടത്തിൽ വേറൊരു പേര് പറയും അതിൻ്റെ ദ്വായും പറയും അതിൽപ്പെട്ടാണ് രണ്ടാമത്തെ വരിയിലേ അത് ഇവിടെ ദിംജാത്തി മാമിൻ്റെ ബൈത്താണ് അതിന് ഷറഹുണ്ട് വയാ നാഫി ആന്നല്ല വൈക്ക് വയാ നാഫി ഓ അത് ബഷീർ സദാ പറയുണ്ട് മുനാദ മുഫ്രദിന് എന്താ ഇറാബ് വേണ്ടി അതെ വയാ നാഫി ഓ വയാ നൂറ കുല്ലിന്നൂരി എല്ലാ നൂറിൻ്റെ നൂറുന്നില്ല കുൻ ലിന്നൂരി എന്നാ വയാ നൂറു കുൻ ലിന്നൂരി മുസ്ഇലം ഫിൽ ഖൽബി അങ്ങനെ തന്നെ ഞാൻ ചൊല്ലിയ നിങ്ങളുടെ കുല്ലുണ്ടല്ല എല്ലാം എന്ന അർത്ഥത്തിലുള്ള കുല്ലുണ്ടല്ലോ എന്ന് ആ കുല്ലല്ല അവിടെ ഉള്ളത് കുൻ ലിന്നൂരി എന്നാണ് അത് അസ്കലാനി മാമിൻ്റെ ഒരു കൗലുണ്ട് എവിടെ ഫത്വഹുൽ ബാരിയിൽ അത് ഗൾഫിലല്ലേ അന്വേഷണ സ്കാരം ഇല്ലല്ല എന്നിട്ട് പണ്ട് ഭയങ്കരമായ ക്ഷാമം വന്നപ്പോൾ ഒരു ഹോദനാണ് ഞാൻ പറഞ്ഞത് എന്നും പറഞ്ഞ് എല്ലാം നടത്തിയിട്ട് വെള്ളം കിട്ടുമെന്നല്ല ജനങ്ങളോട് വേണ്ടത് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളെ ജനങ്ങൾ തൂക്കിക്കളിയും ഇവരൊന്നിനും കൊള്ളൂല അതുകൊണ്ട് തുണിയൂരാ നിൽക്കണ്ട ആചാറിൽ എല്ലാം ജനങ്ങൾ ചോദിക്കും ഏ മുലാർക്ക് അവിടുത്തെ ഒന്നും മഴ നിങ്ങളെ നിങ്ങളെ വെച്ചാലോ എന്നെ കൊത്തു പോകുമ്പോൾ ഒരു തുണി മറിച്ചിടൊക്കെ ഉണ്ട് അതെ പറയുന്നു അതാ സമയം കുറച്ചധികം